അമ്മച്ചനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവരെ, മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്, മഹിമയിൻ പ്രഭു പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിന് പുസ്തകം 4:1 എന്നുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ ബോവസ് പട്ടണവാതിലുകൾ ചെന്ന് അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എടോ, ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 വരുത്തി ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിൻ്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന് മൂപ്പന്മാരുടെ മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക. നീയും നീ കഴിഞ്ഞിട്ട് ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിന് അവൻ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിന്മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെയും വാങ്ങണമെന്ന് പറഞ്ഞു. അതിനെ വീണ്ടെടുപ്പുകാരൻ, എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക.
എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തൻ്റെ ചെരിപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രയേലിൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രയേലിൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരിപ്പൂരി കൊടുത്തു. അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത് എലീമേലേക്കിനുള്ളതൊക്കെയും കില്യോനും മഹളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങളിന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരിടയിൽ നിന്നും അവൻ്റെ പട്ടണവാതിൽക്കിൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹളോൻ്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങളിന്ന് സാക്ഷികളാകുന്നു. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രയേൽ ഗ്രഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിശ്രുതനുമായിരിക്കാം. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിൻ്റെ ഗ്രഹം പോലെയായി തീരട്ടെ. വീണ്ടെടുപ്പ്, വീണ്ടെടുപ്പുകാരൻ എന്ന പദം ഈ വേദഭാഗത്ത് പല പ്രാവശ്യം വരുന്നതായി നാം കാണുന്നു. ഒരു വസ്തുവോ വ്യക്തിയോ മൃഗമോ അന്യാധീനപ്പെട്ടു പോയാൽ അതിനെ വിലയ്ക്ക് വാങ്ങി പൂർവസ്ഥിതിയിലാക്കുന്ന പ്രക്രിയയ്ക്കാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ വിലയ്ക്ക് വാങ്ങുവാൻ മുന്നോട്ട് വരുന്ന വ്യക്തിയാണ് വീണ്ടെടുപ്പുകാരൻ. ഈ വീണ്ടെടുപ്പുകാരന് രണ്ട് യോഗ്യതയുണ്ടായിരിക്കണം. ഒന്ന്, നഷ്ടപ്പെട്ടു പോയവൻ്റെ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. രണ്ട്, മറുവില കൊടുക്കുവാൻ ശേഷിയുള്ള മഹാധനികനായിരിക്കണം. ഈ യോഗ്യതയുള്ള വ്യക്തിക്ക് വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സില്ല എങ്കിൽ അവനെ മാറ്റി നിർത്തിയിട്ട് രണ്ടാമതൊരാൾക്ക് വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യാം. അവനാണ് രണ്ടാം വീണ്ടെടുപ്പുകാരൻ. രൂത്തിനെ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ബോവസ് ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരനെയാണ് ആദ്യം ഭരമേൽപ്പിച്ചത്. എന്നാൽ അയാൾ ഒഴിവായി എന്ന് നാലാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് കാണാം. നാലാം അധ്യായം ആറാം വാക്യം. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ഞാൻ ഇത് രൂത്തിനെയും സ്വത്തിനെയും ഞാൻ വീണ്ടെടുത്താൽ എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ രണ്ടാം വീണ്ടെടുപ്പുകാരനായ ബോവസ് മുന്നോട്ട് കടന്നു വന്ന് ഒന്നാം വീണ്ടെടുപ്പുകാരൻ്റെ ചെരിപ്പ് ഇട്ടും കൊണ്ട് നവമിക്ക് നഷ്ടമായ വയലിൽ കൂടി ചുറ്റി നടന്നിട്ട് അതിനെ വീണ്ടെടുത്തു. മഹളോൻ്റെ ഭാര്യയായ രൂത്തിനെയും വീണ്ടെടുത്തു. ഈ ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ്റെ ചെരിപ്പ് രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരനായ ബോവസ് കാലിലിട്ടുകൊണ്ട് നവമിയുടെ സ്വത്തിൻ്റെ നിലത്തിൻ്റെ ചുറ്റും നടന്നു. ഒന്നാം വീണ്ടെടുപ്പുകാരൻ്റെ ചെരിപ്പാണ് രണ്ടാം വീണ്ടെടുപ്പുകാരനായ ബോവസ് കാലിലിട്ടത്. ചുറ്റി നടന്നു. അങ്ങനെ ആ സ്ഥലവും ആ നിലവും ഒപ്പം മഹളോൻ്റെ ഭാര്യയായ രൂത്തിനെയും വീണ്ടെടുത്തു. ഇത് എന്തിനെ കാണിക്കുന്നു? ആത്മീയമായതിന് വലിയ ഗൗരവമേറിയ അർത്ഥമുണ്ട്. ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ മാനവജാതിയുടെ വീണ്ടെടുപ്പിൻ്റെ ചുമതല ദൈവം ഒന്നാം വീണ്ടെടുപ്പുകാരനായ ന്യായപ്രമാണത്തെയാണ് ഭരമേൽപ്പിച്ചത്. ഒന്നാം വീണ്ടെടുപ്പുകാരൻ ന്യായപ്രമാണം. മനുഷ്യന് ദൈവം ചില പ്രമാണങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. മോശയിൽ കൂടി നൽകിയതായ ആ ന്യായപ്രമാണം ദൈവം മനുഷ്യന് വീണ്ടെടുപ്പിനുള്ളതായ ഒരു വഴിയായി ദൈവം കൊടുത്തു. പാപം ചെയ്ത് ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണത്തെ ദൈവം ഭരമേൽപ്പിച്ചു. എന്നാൽ ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരനായ ന്യായപ്രമാണത്തിന് ആ വീണ്ടെടുപ്പ് പൂർണ്ണമായി നിവർത്തിക്കാൻ കഴിയാതെ പോയി. ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരനായ ന്യായപ്രമാണത്തിന് ആ വീണ്ടെടുപ്പ് വേല നിവർത്തിക്കാൻ കഴിയാതെ പോയി. ന്യായപ്രമാണം നിഷ്പ്രയോജനമായി തീർന്നു. ന്യായപ്രമാണത്തിന് സകലവും ഏകദേശം മാത്രമേ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇബ്രായ ലേഖനം 9:22 പറയും ഏകദേശം എല്ലാം ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല എന്ന്. ഇബ്രായ ലേഖനം 9:22 ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എന്നാൽ ന്യായപ്രമാണത്തിന് മുഴുവനായി ശുദ്ധീകരിക്കാൻ
കഴിഞ്ഞില്ല എന്ന് വന്നപ്പോൾ ആ സമയത്ത് രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു രംഗപ്രവേശം ചെയ്തു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു വന്നു, വീണ്ടെടുപ്പ് സാധിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിപ്പാൻ മതിയായതാണ് എന്ന് ക്രിസ്തു തെളിയിച്ചു. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 1:7 വാക്യം അത് പറയും, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. സകല പാപവും പൊക്കി ശുദ്ധീകരിച്ച് വീണ്ടെടുപ്പ് നിവർത്തിക്കാൻ ഈ രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു മാത്രമേ കഴിയുകയുള്ളൂ. ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരനായ ന്യായപ്രമാണത്തിന് അത് കഴിയാതെ പോയി. ഒന്നാം വീണ്ടെടുപ്പുകാരനെ മുഴുവനായി മാറ്റിയിട്ടല്ല ബോവസ് രൂത്തിനെ വീണ്ടെടുത്തത്, പ്രത്യുത ഒന്നാം വീണ്ടെടുപ്പുകാരൻ്റെ ചെരുപ്പ് വാങ്ങി ഇട്ടുകൊണ്ടാണ് വീണ്ടെടുത്തത്. ഈ ന്യായപ്രമാണത്തിന് ശേഷം മാറ്റിയിട്ടല്ല യേശു ക്രിസ്തു ഈ വീണ്ടെടുപ്പ് നിവർത്തിച്ചത്. ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ്റെ ചെരുപ്പൂരി ബോവസ് കാലിലിട്ടു. അങ്ങനെ ന്യായപ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തെ അഴിച്ചു കളയാതെ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ നിവർത്തിക്കുവാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ക്രിസ്തു ന്യായപ്രമാണത്തെ അഴിക്കുകയല്ല ചെയ്തത്, ക്രിസ്തു ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ നിവർത്തിക്കുകയാണ് ചെയ്തത്. ന്യായപ്രമാണം പോയ പാതയിൽ കൂടി യേശു ക്രിസ്തുവും കടന്നുപോയി. എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഒന്നാം വീണ്ടെടുപ്പുകാരൻ ഒഴിവായത്. അത് 4:6 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്നൂടെ വായിക്കാം. അതിനെ വീണ്ടെടുപ്പുകാരൻ, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും, ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു കൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം അവകാശത്തെ നഷ്ടമാക്കേണ്ടി വരും എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ ആ വീണ്ടെടുപ്പ് വേലയിൽ നിന്ന് ഒഴിവായി മാറിയത്, വീണ്ടെടുപ്പ് ശുശ്രൂഷയിൽ നിന്ന് ഒഴിവായത്. അങ്ങനെയെങ്കിൽ സ്വന്തം അവകാശം നഷ്ടമാക്കിക്കൊണ്ടാണല്ലോ ബോവസ് രൂത്തിനെ വീണ്ടെടുത്തത്. ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, എൻ്റെ സ്വന്തം അവകാശം ഞാൻ നഷ്ടപ്പെടുത്തേണ്ടി വരുമല്ലോ. എന്നാൽ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുവാൻ സ്വന്തം അവകാശത്തെ നഷ്ടപ്പെടുത്തി. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ സ്വന്തം അവകാശത്തെ നഷ്ടപ്പെടുത്തി. 33.5 വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മൂലം നാം മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പ് നിറവേറ്റുകയാണ് ചെയ്തത്. ന്യായപ്രമാണത്തിന് കഴിയാതിനെ സാധിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല, ന്യായപ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെ, ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ, ന്യായപ്രമാണത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിക്കുകയാണ് ചെയ്തത്. യേശു ക്രിസ്തു അതോടൊപ്പം വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവും തൻ്റെ സകല സ്വർഗീയ മഹിമകളും വെടിഞ്ഞ് ഒടുവിൽ സ്വന്തം ജീവനെയും കളഞ്ഞുകൊണ്ടാണ് തൻ്റെ കാന്തയുടെ വീണ്ടെടുപ്പ് സാധിച്ചത്. ദൈവത്തിന് സ്തോത്രം. സ്വന്തം അവകാശം വേണ്ട എന്ന് വെച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചു, നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ വീണ്ടെടുപ്പിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണമെന്ന ചെരിപ്പിട്ടുകൊണ്ട്, ന്യായപ്രമാണത്തിൽ ഊന്നി നിന്നുകൊണ്ട്, ദൈവീക കൽപ്പനകളെ മാറ്റാതെ, അഴിക്കാതെ, വേണ്ടായെന്ന് വയ്ക്കാതെ, ആ കൽപ്പനകളിൽ ഊന്നി നിന്നുകൊണ്ട് അതിനെ നിവർത്തിക്കുന്ന, പൂർത്തീകരിക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷയാണ് കർത്താവ് ക്രൂശിൽ നിർവഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു സ്വർഗീയ മഹിമാസനങ്ങൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവിടെ നിന്ന് ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, നമ്മൾ വീണ്ടെടുപ്പ് സാധിച്ചു, ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്വന്തം ജീവനെയും കളഞ്ഞ് യേശു നമ്മെ വീണ്ടെടുത്തു. സ്വന്തം ജീവരക്തം ഊറ്റി യേശു നമ്മെ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയുടെ അവസാനം പാടുന്നത്, തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻബലിയാലൻ കഷ്ടതമാച്ചെന്നോ ഒഴിക്കണമേ, ഗോകുൽത്തായിൽ തന്മാറു തുറന്നോരുത്തമനേ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും. തൻ്റെ ബലിയാൽ പാപികളെ രക്ഷിച്ച അത്യുന്നതനായ ദൈവപുത്ര, തൻ ബലിയാൽ പാപികളെ രക്ഷിച്ച ഒരു ദൈവസുത, നിൻ ബലിയാൽ എൻ കഷ്ടതമാച്ച് എൻ നോവ് ഒഴിക്കണമേ, എൻ്റെ നോവ് എൻ്റെ വേദന ഒഴിവാക്കി തരണമേ,
ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന് ഉത്തമനായ വിശിയതമ്പുരാനെ, നിന്റെ തിരുവിലായിൽ നൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ അന്തർദാഹം ശമിപ്പിക്കണമേ. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന് ഉത്തമനായ വിശിയതമ്പുരാനെ, നിന്റെ തിരുവിലായിൽ നൊഴിയ രക്തത്താലും നീരിനാലും എൻ്റെ ദാഹം ശമിപ്പിക്കണമേ. എൻ്റെ കഷ്ടതകൾ മായ്ച്ചു കളയണമേ. എൻ്റെ വേദന, എൻ്റെ നോവ് ഒഴിവാക്കി തരണമേ. എൻ്റെ ആന്തരിക വേദനകൾ, എൻ്റെ ആത്മാവിൻ്റെ വേദനകൾ എല്ലാം ഒഴിവാക്കി എന്നെ വീണ്ടെടുക്കണമേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത കർത്താവായ യേശുക്രിസ്തു ചെയ്തത് അതാണ്, നമ്മെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് ക്രൂശിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, എൻ്റെ വീണ്ടെടുപ്പ് വില ക്രൂശിൽ അവിടുന്ന് ചൊരിഞ്ഞു. അവിടുന്ന് തിരുരക്തം ചിന്തി. ഇനി ഞാൻ എൻ്റെയല്ല, ഞാൻ നിൻ്റേതാണ്. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഇനി ഞാൻ എൻ്റെ വകയല്ല, ഞാൻ നിൻ്റെ വകയാണ്. യേശുവേ, എന്നെ തന്നെ ഞാനിതാ നിനക്ക് തരുന്നു. നീ നിന്നെ തന്നെ എനിക്ക് വേണ്ടി ക്രൂശിൽ അർപ്പണം ചെയ്തു. ഞാനിതാ എന്നെ തന്നെ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും തിരുമുൻപാ ഞാനിതാ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുവചനത്താൽ ഇപ്പോൾ നീ എന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നതിനെ വിശ്വസിക്കുന്നു. നിൻ്റെ തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുന്നതിനെ വിശ്വസിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ ഊതുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ നീ വീണ്ടെടുക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ തന്നെ തരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ നാം വായിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ആ രൂത്തിനെ വീണ്ടെടുക്കുന്ന അത്ഭുത പ്രവൃത്തി ഈ ബോവസ് ചെയ്തു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നു, അവൻ മഹളവൻ്റെ ഭാര്യ മോവാബിസ്ത്രീയായ രൂത്തിനെയും ഭാര്യയായി വാങ്ങി. ആ സമ്പത്തും അവൻ വീണ്ടെടുത്തു. അങ്ങനെ പട്ടണവാതിക്കലിരുന്ന സകല ജനവും മൂപ്പന്മാരും കേൾക്കെ അവൻ പറഞ്ഞു, അവൻ ഇതെല്ലാം കടന്നതിന് ശേഷം മൂപ്പന്മാർ പറയുകയാണ്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീ ഈ സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിശ്രുതനുമായിരിക്കുക. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച പേറസിൻ്റെ ഗ്രഹം പോലെയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർ ബോവസിനെ അനുഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈ അനുഗ്രഹം നമുക്ക് വേണമോ? ദൈവത്തിന് സ്തോത്രം. ബോവസ് അനുഗ്രഹിക്കപ്പെട്ടു, രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടു, അവർക്ക് ഒരു കുഞ്ഞ് പിറന്നു. ദൈവത്തിന് സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഒരു കയ്പാണ്. അവിടെ ഒരു യാതനയാണ്, വേദനയാണ്, കണ്ണുനീരാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വേദനയുടെ സ്ഥാനത്ത്, അവിടെ കയ്പിൻ്റെ സ്ഥാനത്ത്, ബിറ്റർനെസ്സിൻ്റെ സ്ഥാനത്ത് ബ്ലെസ്സഡ്നെസ്സാണ് നാം കാണുന്നത്. ബിറ്റർനെസ് മാറി ബ്ലെസ്സഡ്നെസ് വരുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൽ ഫ്യൂണറൽസ്, ശവസംസ്കാരങ്ങളാണ് കാണുന്നത്. 4-ാം അധ്യായത്തിൽ ഒരു ജനനമാണ് കാണുന്നത്. ജനനം മൂലം വരുന്ന ആഘോഷവും വലിയ സന്തോഷത്തിമുറപ്പുമാണ് നാം കാണുന്നത്. 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് കൈപ്പേറിയ അനുഭവങ്ങൾ, ദുരിതം പിടിച്ച അനുഭവങ്ങൾ, തോൽവിയുടെ അനുഭവങ്ങളാണ് കാണുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു ഫുൾനെസ് നാം കാണുകയാണ്. വലിയ ഫാമിൻ, ക്ഷാമം കൊണ്ട് ആരംഭിക്കുന്ന 1-ാം അധ്യായം ഫുൾനെസ് കൊണ്ട്, ഫീസ്റ്റ് കൊണ്ട് അവസാനിക്കുന്നതായ 4-ാം അധ്യായത്തിലേക്ക് നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫുൾനെസ് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നല്ല കാലം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. രൂത്ത് അനുഗ്രഹിക്കപ്പെടുന്നു. രൂത്തിൻ്റെ ഗ്രഹം അനുഗ്രഹിക്കപ്പെടുന്നു. 1-ാം അധ്യായത്തിൽ പാവം കരയുന്ന ഒരു വിധവയായി രൂത്തിനെ കാണുന്നു. ആരോരുമില്ലാത്ത ഒരു വിധവയായി, അന്യസ്ത്രീയായി, യാതൊരു ബന്ധവുമില്ലാത്തവളായി, ദൂരദേശത്തു നിന്ന് വരുന്ന പരദേശിയായി കാണുന്നു. 2-ാം അധ്യായത്തിൽ രൂത്ത് വേലക്കാരുടെ പിന്നാലെ നടന്ന് കാലവെറുക്കുന്ന പാവം വേലക്കാരിയായി കാണുന്നു. 3-ാം അധ്യായത്തിൽ രൂത്ത് ആശ്രയിച്ച് കിടക്കുന്ന ഒരു ദാസിയായി ഇതം കാണുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രൂത്ത് ബോവസിൻ്റെ മണവാട്ടിയായി കാണുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, യാതൊരു അർഹതയും ഇല്ലാത്ത രൂത്ത് അവൾ മണവാട്ടിയായി മാറുന്നു. ഇതിനു മുൻപ് അവൾ പരദേശിയും അനാഥയും വിധവയുമായിരുന്നു. എന്നാൽ ഇപ്പോഴൊക്കെ ഒരു കാന്തനുണ്ടായി, ഒരു അഴിമാരും മണവാളനുണ്ടായി, അവൾക്ക് ഒരു നാഥനുണ്ടായി, അവൾക്കൊരു രക്ഷകർത്താവ് ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇന്ന് അനാഥരാണ്. ഇന്ന് ചില പ്രശ്നങ്ങളിൽപ്പെട്ട് നിങ്ങൾ വലയുന്നവരാണ്. ഇന്ന് നിങ്ങൾ ദുഃഖിതരാണ്. നിങ്ങൾക്കിന്ന് ഭാരങ്ങളുണ്ട്.
നിങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിരസതകളുണ്ട്, മടുപ്പുണ്ട്, വിഷാദമുണ്ട്. എനിക്കറിയാം നിങ്ങൾ പലരുടെയും ഹൃദയം നൊന്തുവിങ്ങി ഇരിക്കുകയാണ് എന്ന്, നൊന്തുവിങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതാ അടുത്തു വരുന്നു ഒരു നല്ല കാലം, ഇതാ വരുന്നു ഒരു ശുഭഭാവി, ഇതാ വരുന്നു ഒരു ശോഭനകാലം, ഇതാ വരുന്നു. സ്തോത്രം. വാളിന് തെറ്റി ശേഷം ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. സ്തോത്രം. എരിമ്യ പ്രവാചകൻ പറയും മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, യാതൊരു സാധ്യതയുമില്ലാത്ത മരുഭൂമിയിൽ നനവും കിനിവും കണ്ടെത്തുകയാണ്. യാതൊരു സാധ്യതയുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഒരു സന്തോഷത്തിൻ്റെ നല്ല കാലം കണ്ടെത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ അധ്യായത്തിൽ വെറുതിയും പട്ടിണിയും ക്ഷാമവുമായി വലയുന്ന പാവപ്പെട്ടവർ, നാലാമത്തെ അധ്യായത്തിൽ സമൃദ്ധിയിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും തികയുന്ന അനുഗ്രഹീതമായൊരു കുടുംബം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ അധ്യായം സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കൈപ്പേറിയ കണ്ണീരിൻ്റെയും അധ്യായം, എന്നാൽ നാലാമത്തെ അധ്യായത്തിൽ ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തിമിർപ്പിൽ ആറാടുന്ന സന്തോഷത്തിൻ്റെ തികവിൽ ആഹ്ലാദിച്ച് ആനന്ദിക്കുന്ന അനുഗ്രഹീതമായൊരു കുടുംബം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വായിക്കാം നാലാമത്തെ അധ്യായം പതിനാലാം വാക്യം. വളരെ മനോഹരമായ അധ്യായമാണ് നാലാമത്തെ അധ്യായം പതിനാലാം വാക്യം. എന്നാറെ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ നൽകിയിരിക്കുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേർ ഇസ്രയേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനുമായിരിക്കും. സ്തോത്രം. ഒന്നാമത്തെ അധ്യായത്തിൽ ബേത്ലഹേമിലെ സ്ത്രീകൾ നവമിയോട് പറഞ്ഞത്, നവമി, ഇത് നവമിയാണല്ലോ, ഇത് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ നവമിയാണല്ലോ എന്ന് പറഞ്ഞു. നവമി അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നെ നവമി എന്ന് വിളിക്കേണ്ട, ഞാൻ കയ്പ്പാണ്, എൻ്റെ ജീവിതം കയ്പേറിയ അനുഭവമാണ്, ഞാൻ കണ്ണുനീരിലാണ്, ഞാൻ കയ്പേറിയ അനുഭവത്തിലാണ്, എന്നെ നിങ്ങൾ ബിറ്റർനെസ്, കയ്പ്പ് എന്ന് വിളിച്ചുകൊള്ളൂ. ഇനി ഞാൻ നവമിയല്ല, ഐ എം നോട്ട് പ്ലസൻറ്റ്, ഐ എം ബിറ്റർനെസ്, ഞാൻ ഒട്ടും സന്തോഷവതിയല്ല, ഞാൻ ഒട്ടും പ്രസന്നവതിയല്ല, നിങ്ങൾ എന്നെ കയ്പ്പ് എന്ന് വിളിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. സർവശക്തനോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് പരിഭവിച്ചിരുന്ന ആ നവമി ഇപ്പോൾ ഭാഗ്യവതിയായി മാറുകയാണ്. ദൈവജനമേ, ഈ മഹാഭാഗ്യത്തിന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഈ മഹാഭാഗ്യത്തിന്, ഈ ശോഭനമായ ഭാവിയിലേക്ക് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. നല്ല കാലങ്ങൾ നിങ്ങളെതിരേൽക്കാൻ വരുന്നു, സന്തോഷകാലങ്ങൾ നിങ്ങളുടെ മുന്നേ വരുന്നു. നിങ്ങൾ തളരരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നത്തെ ഈ സ്ഥിതിയിൽ നിങ്ങൾ ഭാരത്തോടും പരിഭവത്തോടും കൂടെ സ്വയം പരിതാപത്തിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കരുത്. ദൈവത്തിന് സ്തോത്രം. നല്ല കാലം ഇതാ വരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യിരെമ്യ പ്രവാചന പുസ്തകം നോക്കിയെടുക്കാം. യിരെമ്യ പ്രവാചന പുസ്തകം 29 അധ്യായം മുതൽ 31 അധ്യായം വരെ വായിക്കുമ്പോൾ കാണാം ദൈവത്തിൻ്റെ ജനത്തിന് ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ കാലം വരുന്നു എന്ന്, ദൈവജനത്തിന് കണ്ണുനീര് തോരുന്ന ഒരു കാലം വരുന്നു എന്ന്. യിരെമ്യ പ്രവാചന പുസ്തകം 29 അധ്യായം 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം 31 അധ്യായത്തിൻ്റെ 16 വാക്യം മുതൽ. 31 അധ്യായം 16 വാക്യം മുതൽ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതിൻ്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതിൻ്റെ കണ്ണും അടക്കിക്കൊള്ളുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്തു നിന്നും മടങ്ങി വരും. യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. 31 അധ്യായം 3 വാക്യം നമുക്ക് വായിക്കാം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രയേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവൻ്റെ അരികെ പുറപ്പെടും. നവസമാധാനത്തിൻ്റെ സന്ദേശം കർത്താവ് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയാ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും
ചേലോടെ തപ്പെടുത്തും കൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിലയിൽ പുറപ്പെടും. ദൈവത്തിന് സ്തോത്രം, എന്തൊരത്ഭുതം! വാർദ്ധക്യത്തിൽ പോഷകനും ആശ്വാസപ്രദനുമായി ഇത് ഒരു അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ വന്നു ചേരുന്നു. വീണ്ടെടുപ്പുകാരൻ അനുഗ്രഹീതമായൊരു അനുഭവം ദാനമായി തരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സമർപ്പിക്കാം. ആശ്വാസപ്രദനായ കർത്താവായ യേശു ക്രിസ്തു, അനുഗ്രഹീതനായ വീണ്ടെടുപ്പുകാരൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവനെ നിങ്ങൾ കൈക്കൊള്ളൂ. അവൻ സ്വന്തം അവകാശം നഷ്ടപ്പെടുത്തി, സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്തി നിങ്ങളെ വീണ്ടെടുപ്പാൻ അവന് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക്, അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. എൻ്റെ കണ്ണീരിൻ്റെ കാലങ്ങൾ തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദുരിതങ്ങളുടെ കാലങ്ങൾ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് ഐശ്വര്യത്തിൻ്റെ സൽക്കാലങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനന്ദൈശ്വര്യം വീഴുന്ന മാസങ്ങളും ആണ്ടുകളും എനിക്ക് നീ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഇപ്പോൾ കർത്താവേ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളൊന്നും എൻ്റെ മേൽ കണക്കിടരുതേ. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി ഒടിപ്പാക്കണമേ. ഇന്ന് മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. ഇപ്പോൾ കർത്താവേ, മനസ്സലിഞ്ഞ് കരുണ തോന്നി നീ എൻ്റെ ഈ നിസ്സാര ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ നിസ്സാര ഹൃദയത്തിലേക്ക്, ഈ പാപമംഗലമായ ഹൃദയത്തിലേക്ക്, കർത്താവേ, അശുദ്ധ ചിന്തകളുള്ള ഹൃദയത്തിലേക്ക്, ദുഷിച്ച വികാരങ്ങളുള്ള ഹൃദയത്തിലേക്ക്, അഴുക്ക് മോഹങ്ങളുള്ള ഹൃദയത്തിലേക്ക്, ദ്രവ്യാഗ്രഹമുള്ള ഹൃദയത്തിലേക്ക്, അഹങ്കാരമുള്ള ഹൃദയത്തിലേക്ക്, എൻ്റെ നാഥ സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവുമുള്ള ഹൃദയത്തിലേക്ക് യേശുവേ നീ എഴുന്നള്ളി വരണമേ. നാഥ, എൻ്റെ ജഡമയത്വം മാറ്റി എന്നെ ആത്മീയനാക്കി മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം തുറക്കുമോ? യേശുവിനായി ഹൃദയം തുറക്കൂ. കയ്പുമാറും മധുരം വരും. ദൈവത്തിന് സ്തോത്രം. കയ്പുമാറി മധുരം വരുന്ന സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. അനുഗ്രഹീത കാലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടെടുപ്പുകാരെ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിന് നാഥനുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിന് ഉടമസ്ഥനുണ്ടാകും. നിങ്ങളുടെ ഭാവി ശോഭനമാകും. യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ സന്ധിക്കും. യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ വലയം ചെയ്യും. ശോഭനമായ നല്ല നാളുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അനുഗ്രഹീതരായിത്തീരും. നിങ്ങൾ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകുവാൻ, തിരുരക്തം ഞങ്ങളുടെ മേൽ തളിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. തിരുരക്തത്തിൻ്റെ മുദ്ര ഞങ്ങൾ നെറ്റിയിൽ പതിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാഥ, അവിടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തൊടണമേ, തലോടണമേ. എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ, കയ്പ് മാറ്റണമേ. മധുരം പകരണമേ, സമാധാനം നൽകണമേ. സന്തോഷവും സൗഭാഗ്യവുമുള്ള ഭാവികാലം നൽകണമേ. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.